നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു, എന്നും പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പിടിച്ചു, കരിപ്പൂർ പിടിച്ചു, തിരുവനന്തപുരത്ത് പിടിച്ചു, നെടുമ്പാശ്ശേരിയിൽ ഇവരെ പിടിച്ചില്ല, ഏതാ അടുത്ത കാലത്ത് ഇനിയും പിടിക്കും. എന്തെല്ലാം നമ്പറുകളാണ് ഇവന്മാർ കാണിക്കുന്നത് സ്വർണം കടത്താൻ വേണ്ടിയിട്ട്. ഇത്രയും ബുദ്ധി നേർവടിക്ക് പോയിരുന്നെങ്കിൽ ഇവന്മാരിന്ന് ആരായേനെ? സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു ഹോബിയാക്കി മാറ്റിയവന്മാരാണ്, തന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാരാണ് ഇവന്മാർ. രാജ്യത്തെ നശിപ്പിക്കാൻ എന്ത് തന്ത്രവും സ്വീകരിക്കും, എന്ത് തന്ത്രവുമുണ്ട് കയ്യിൽ. ഒരു വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്, കഴിഞ്ഞ ദിവസം പിടികൂടിയ സ്വർണത്തിൻ്റെ. ഈ സ്വർണം എങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു, എങ്ങനെ ഇത് കടത്തിയിരിക്കുന്നു, ഒന്ന് കണ്ടു നോക്കൂ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഇത് കസ്റ്റംസ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോയാണ്, നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. വീഡിയോ ഒന്ന് കാണാം. ഏതാണ്ട് ഒരു 2 മിനിറ്റ് 30 സെക്കൻഡിന് മേൽ ഉള്ള ഒരു വീഡിയോയാണ്. വീഡിയോ ഒന്ന് മുഴുവൻ കാണൂ. അവന്റെ ഷഡ്ഡി ഉണ്ട് കേട്ടോ, രണ്ടെണ്ണമുണ്ട്. क्या नाम है? अमीर। अमीर तेरी का नाम है? फुल पर आड़ो, फुल पे लोरा। अमीर HAME। इधर निंदा शट्टी नहीं ले? अमीर, अमीर। अमीर निंदा शट्टी ले? हाँ। ओके। ओ ये देखा है थोड़ा सा। इसमें ज़्यादा होगा। हाँ। दो है ना इसके पास? मेरे पैंट भी है। पैंट भी है ना इसके पास? बहुत बढ़िया स्टिचिंग है संदीप, देखा ऐसे स्टिचिंग तो कभी देखा ही नहीं होगा तुमने जिंदगी में। दिस इज कंसीलमेंट ऑफ बिफोर मैन्युफैक्चरिंग. After concealing only it is manufactured. So cleverly concealed the thing. आगे स्पीड होके टेलर आई थी, टेलर है. नहीं लो नहीं पर अरे एक ही करता है ये तो तेरे राजू स्टार्ट ही दो फिटी. അപ്പൊ അത് 3 കൊണ്ട് ഞാൻ പിന്നെ അളവിടാം, വണ്ടി വിട്ടാൽ മതി. അയാള് ചോദിക്കും വേറെ ഇതിനകത്തുണ്ടോ ചോദിക്കും. കണ്ടില്ലേ, അടിവസ്ത്രത്തിൽ ജീൻസിൽ എത്ര മനോഹരമായി തുന്നിച്ചേർത്തിരിക്കുന്നു കുഴമ്പ് രൂപത്തിലുള്ള സ്വർണം. ഈ കുഴമ്പ് രൂപത്തിലുള്ള സ്വർണം ജലാംശമുണ്ടെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ വഴി ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അറിയാവുമാർക്ക്. പക്ഷേ പരിശോധനയിൽ കുടുങ്ങി, ഇവിടുത്തെ കസ്റ്റംസിൻ്റെ വളരെ കാര്യമായ പരിശോധനയിൽ ഇവന്മാർ കുടുങ്ങി, ഇനിയും കുടുങ്ങും. ഇനിയും പക്ഷേ ഇവന്മാർ സ്വർണം കൊണ്ടുവരും. അതാണ് സ്വർണം കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ഒരു ഇത് എന്താണെന്നറിയില്ല. ഇതിപ്പോൾ നേരത്തെ പല സ്റ്റോറികളിലും ഞങ്ങൾ പറഞ്ഞതുപോലെ ഹവാലപ്പണത്തിൻ്റെ ഒഴുക്ക്, കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നിന്നിരിക്കുന്നു. ഇവിടെ പല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ള വലിയ വലിയ ഭീമന്മാർ ഞെട്ടിയിരിക്കുന്നു, അവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ പിന്നെ സ്വർണം കടത്തിയല്ലേ പറ്റൂ. സ്വർണം കടത്തിക്കൊണ്ടേയിരിക്കും, പക്ഷേ പിടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കടത്തിനൊക്കെ ഇത്തരം സാധനങ്ങൾ കടത്തുന്നതൊക്കെ തന്നെ രാജ്യദ്രോഹ നടപടിയിൽ പെടുത്തി നിയമത്തെ ഒന്ന് പുനരാവിഷ്കരിച്ച് ഇവന്മാരെയൊക്കെ ജീവിതത്തിൽ പുറത്തിറങ്ങാത്ത വിധം അകത്തിടേണ്ടതാണ്. അത്രയും കാര്യമായി ആ നിയമത്തിന് ഒരു പരിരക്ഷ വേണം. ഈ ടാക്സ് അടച്ച് രക്ഷപ്പെടുന്ന പരിപാടിയൊന്നും അതൊക്കെ മാറ്റിവെക്കണം. അതിപ്പോൾ ആഭരണങ്ങളുടെ രൂപത്തിലും പല രൂപത്തിലുമൊക്കെ സ്വർണ്ണങ്ങൾ മലദ്വാരത്തിൽ വരെ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് സ്ത്രീകൾ. കഴിഞ്ഞ ദിവസവും ഒരു യുവതി അടക്കമാണ് പിടിയിലായത്. അപ്പോൾ സ്ത്രീകളാകുമ്പോൾ പരിശോധന കുറയും എന്നുള്ള ധാരണയിലൊക്കെ ആയിരിക്കും. എന്തൊക്കെയായാലും ഇനിയും ഇവന്മാർ സ്വർണം കടത്തും, ഇനിയും പിടിക്കപ്പെടുകയും ചെയ്യും. അതിനകത്ത് സംശയമൊന്നുമില്ല. ഇനി കൂടുതൽ ജാഗ്രതയോടെ കസ്റ്റംസും DRIയും ഒക്കെ ജാഗ്രതയോടെ ഇരിക്കണം. ഇവിടുത്തെ കേരളത്തിലെ പോലീസിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ധനവകുപ്പിൻ്റെ ഒരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്. ഈ ചരക്ക സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റലിജൻസ് വിഭാഗം, അവർക്ക് വേണമെങ്കിൽ പിടിക്കാം. അവർ പിടിക്കുകയൊന്നുമില്ല. ഐസക് സാർ പറഞ്ഞാൽ ഇനി പിടിക്കുമെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇവന്മാരുടെയൊക്കെ ബുദ്ധിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. വളഞ്ഞ വഴിക്കാണെന്ന് മാത്രം. ഇനിയും കൊണ്ടുവരുമായിരിക്കും, കുഴമ്പ് രൂപത്തിലും ആ രൂപത്തിലും ഈ രൂപത്തിലുമൊക്കെ. വിടില്ല, പിടിക്കും, തീർച്ചയായും പിടിക്കും. കളിയൊന്നും ഇനി നടക്കില്ല, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.